2023 മികച്ച സിനിമകൾക്കുള്ള അവാർഡിലേക്കുള്ള എൻട്രികൾ അയക്കേണ്ട സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മമ്മൂക്കയുടെ രണ്ട് സിനിമകളാണ് എൻട്രികൾ പോയിരിക്കുന്നത്, കണ്ണൂർ സ്ക്വാഡ് അതോടൊപ്പം കാതൽ ദി കോർ. ഈ രണ്ട് സിനിമകളിലും മമ്മൂക്കയുടെ ഗംഭീര പ്രകടനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടും മികച്ച സിനിമയായിരുന്നു. കലാപരമായിട്ടും അതുപോലെ വാണിജ്യപരമായിട്ടും തിയേറ്ററുകളിൽ വിജയം കൈവരിച്ച സിനിമ. 2022 നടപ്പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കാൻ മെഗാസ്റ്റാറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശക്തമായിട്ട് അവാർഡ് നിർണയത്തിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കൗർ എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനങ്ങൾ കണ്ടിട്ട് ഒട്ടനവധി പ്രശംസകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നായിട്ട് മെഗാസ്റ്റാറിന് എത്തിയത്. 2023 മികച്ച ചിത്രത്തിനും മികച്ച നടനായും ഒട്ടനവധി ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതാരങ്ങൾ എത്തുമ്പോൾ അവരോടൊപ്പം മത്സരിക്കാൻ ഈ ഒരു പ്രായത്തിലും മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു മഹാ അത്ഭുതം തന്നെയാണ്. മമ്മൂക്കയുടെ കൂടെ ഒപ്പം വന്ന സൂപ്പർ താരങ്ങളെല്ലാം ഒരു സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിട്ട് വർഷങ്ങളോളമായിട്ടുണ്ട്. അപ്പോഴാണ് മെഗാസ്റ്റാർ മമ്മൂക്ക കഴിഞ്ഞ വർഷം മികച്ച നടനായിട്ട് അവാർഡ് സ്വന്തമാക്കിയപ്പോൾ 2023 ശക്തമായി മത്സര രംഗത്ത് ഉണ്ട് എന്നറിയുമ്പോൾ അദ്ദേഹം എന്ന നടൻ എത്രത്തോളമാണ് തൻ്റെ അഭിനയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതും വിലയിരുത്തേണ്ടത് തന്നെയാണ്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.